മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വർണ്ണക്കടത്ത് കേസിലടക്കം ആരോപണ വിധേയനുമായ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളിൽ ശിവശങ്കരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യരുതെന്ന് എൻഫോഴ്സ്മെന്റിന് നിർദ്ദേശവും നൽകി. അതിനുശേഷം അപ്രതീക്ഷിതമായാണ് കസ്റ്റംസ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയത്. കസ്റ്റംസിന് ശിവശങ്കറിനെതിരെയുള്ള ശക്തമായ തെളിവുകൾ ലഭിച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് വാർത്ത കൊടുത്തത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നതിനിടെ ശിവശങ്കറിന് ദേഹാസ്വസ്ഥ്യമുണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് വെള്ളിയാഴ്ച വരെ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കസ്റ്റംസ് കേസിലാണ് ഒക്ടോബർ 23 വരെ അറസ്റ്റ് തടഞ്ഞത്. കസ്റ്റംസ് അതിനു മുൻപ് മറുപടി നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കുമെന്നും കോടതി പറഞ്ഞു. ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഉത്തരവ്. അതേസമയം ശിവശങ്കറിന് നിലവിൽ യാതൊരുവിധ പ്രശ്നവുമില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരടക്കം വ്യക്തമാക്കുന്നത്. എന്നാൽ തനിക്ക് കടുത്ത നടുവേദനയുണ്ടെന്നാണ് ശിവശങ്കറിന്റെ വാദം. രാഷ്ട്രീയ കളിയിലെ കരുവാണ് താനെന്നും ആവശ്യപ്പെട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാമെന്നും ശിവശങ്കരൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നെന്ന് അറിയിച്ച കസ്റ്റംസ് അന്വേഷണവുമായി ശിവശങ്കർ സഹകരിക്കുന്നില്ലെന്നും കോടതിയിൽ വ്യക്തമാക്കി.